അതായത് പുതിയ പാർട്ണർ മേ അക്വയർ ഇറ്റ് ഇൻ സം അഗ്രീഡ് റേഷ്യോ. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു മെത്തേഡ് ടു എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് ദ സെയിം, ന്യൂ പാർട്ണർ അക്വയർ ഇറ്റ് ഇൻ സം അഗ്രീഡ് റേഷ്യോ അല്ല, ഇറ്റ് ഇൻ ഈക്വൽ ആയിരുന്നു, ഈക്വൽ റേഷ്യോയിലായിരുന്നു. ഇവിടെ എന്താ പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഇൻ സം അഗ്രീഡ് റേഷ്യോയിലാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നേരത്തെ ഇന്നലെ ചെയ്ത അതേമാതിരി തന്നെയാണ് ചെയ്യേണ്ടത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പർ, നിങ്ങൾക്ക് അയച്ച ക്വസ്റ്റ്യൻ അല്ല, ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻ അല്ല, അതിന് മുന്നേ ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നിങ്ങൾ എടുക്കുക ക്വസ്റ്റ്യൻസ് എടുക്കുമെന്ന്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. സൂം ചെയ്യണോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എയും ബിയും സിയും, എ ആൻഡ് ബി ആർ പാർട്ണർ. പേജ് നമ്പർ എത്രയായിരുന്നു ഓർമ്മ ഉണ്ടോ? പേജ് നമ്പർ പറഞ്ഞല്ലോ. ഹലോ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞല്ലോ. 31. പേജ് നമ്പർ 31, ഇതാണ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 31 ശ്രദ്ധിച്ചോ. എ ആൻഡ് ബി ആർ പാർട്ണർ ഷെയർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 3:1. എയും ബിയും അവരുടെ റേഷ്യോ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ 3:1-ലാണ്. സി അഡ്മിറ്റഡ് ഇൻ ദി ഫോം, സി എന്നൊരാൾ വന്നു, അയാളെ റേഷ്യോ 1:8, 1:, സീനെ ഷെയർ എത്രയാണ്? 1:8. ആ 1:8 ഇവർ അക്യൂർ ചെയ്തത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:32 ഫ്രം എ ആൻഡ് 3:32 ഫ്രം ബി ഉണ്ടോ. കാൽക്കുലേറ്റ് ന്യൂ പ്രൊഫഷണൽ റേഷ്യോ. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സി അഡ്മിറ്റ് ചെയ്തു, സിക്ക് 1:5 കൊടുത്തു. ആ 1:5 എ 1:10 ബി 1:10 ആയിരുന്നു, ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്, ഈക്വൽ ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ അല്ല, ഇവിടെ കൊടുക്കുന്നത് സം അഗ്രീഡ് റേഷ്യോ, അത് ഏതെങ്കിലും റേഷ്യോ ആവാം. എക്ക് 1:32 കൊടുത്ത്, ബിക്ക് വേണമെങ്കിൽ 3:32 കൊടുത്ത്, ഈക്വൽ ഒന്നുമല്ല, വേറെ ഏതോ റേഷ്യോയിൽ. ഇപ്പം ഇതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ത് ചെയ്യുന്നു, സിക്ക് കൊടുത്തത് 1:8 കൊടുത്തത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്, അതായത് 3:4 നിന്നാണ് അത് സിക്ക് കൊടുത്തത്, സിക്ക് എ കൊടുത്തത് 1:32 കൊടുത്തത്. സിക്ക് ബി കൊടുത്തത്, 3:32 കൊടുത്തത് എവിടെ നിന്നാണ്? 3:4 നിന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്യാൻ നോക്കാം. അങ്ങനെയാണ് സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. എ ശ്രദ്ധിക്കാൻ കേട്ടോ, എൻ്റെ ന്യൂ റേഷ്യോ സീക്വൽ ടു, എ എവിടുന്നാണ് കൊടുക്കുന്നത്? 1:32 എൻ്റെ ഓൾഡ് റേഷ്യോ അല്ലേ, അതായത് 3:4 - 3/4 - അതിൽ നിന്നല്ലേ എ കൊടുക്കുന്നത്? 1:32 സീക്വൽ ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4:32 പോവും അല്ലേ, 4:32 പോവും. ഇപ്പം 32 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇന്നലത്തെ 40 എടുത്തില്ലായിരുന്നോ? 8:10 പോവായിരുന്നോ? ഇല്ല. 10:8 പോവായിരുന്നോ? ഇല്ല. അപ്പം നമ്മൾ എടുക്കുന്നത് വെച്ചാൽ 4:32 പോവും. അപ്പോൾ 32 ഡിനോമിനേറ്റർ എടുക്കുക. 32 എത്ര നാലുണ്ട്? 32 എത്ര നാലുണ്ട്? 8, 4. 8 × 3 എത്ര ഉണ്ട്? 24. മൈനസ് 32 എത്ര 32 ഉണ്ട്? 1 × 1 സിക്കൽ ടു 23/32. ബീൻ്റെ റേഷ്യോ മനസ്സിലായി, ഇനി എപ്പോൾ പറഞ്ഞു സാർ മനസ്സിലായില്ലെന്ന് പറഞ്ഞു കേട്ടോ. ബീൻ്റെ റേഷ്യോ, ബി കൊടുക്കുക എവിടുന്ന? 1:4 നിന്നാണ് ഈ 3:32 കൊടുത്തത്, അതായത് 1:4 - 3/32 സീക്വൽ ടു 32. കോമൺ എടുക്കാം, കാരണം 32 എന്ത് പോവും? 4 പോവും. 32 എത്ര 4 ഉണ്ട്? 8 പ്രാവശ്യം പോവും. 8 × 1 = 8 മൈനസ് 32 എത്ര 32 ഉണ്ട്? 1:32. 1 × 3 = 3 സിക്കൽ ടു 5/32.
ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ റേഷ്യോയും കണ്ടുപിടിക്കണം, സീൻ്റെ റേഷ്യോയും കണ്ടുപിടിക്കണം. സീൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, ഇപ്പം തന്നെ സീൻ്റെ റേഷ്യോ ഇതാ 1/8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സീൻ്റെ റേഷ്യോ 1/8. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഡിനോമിനേറ്റർ 32 ഇല്ല, ഇവിടെ ഇപ്പോഴും കിടക്കുന്ന 8 ഇല്ല. അപ്പോൾ നമുക്ക് എവിടേക്ക് എത്തിക്കണം? ഡിനോമിനേറ്റർ 32-ലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ 32 എന്ന് എഴുതി, 32 8-ലേക്ക് എത്താൻ ഡിവൈഡ് ചെയ്താൽ മതി. 32 ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 4 കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഗുണിച്ച് കഴിഞ്ഞാൽ 4/32 കിട്ടും. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ സിക്വൽ ടു 23:5:4 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? വേഗം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാക്കിയല്ലോ, ഞാൻ വേഗം എഴുതും. ഞാൻ കുപ്പി എഴുതുന്ന സമയത്ത് മനസ്സിലായില്ലെങ്കിൽ പറ. ഓക്കെ, കാൽക്കുലേറ്റ് ന്യൂ പ്രൊഫിഷ്യൻ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ വിക്ടേഴ്സിലെ ക്വസ്റ്റ്യൻ ആട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ണറുണ്ട്, ആസിഫും ഉണ്ട് ബൈജു ഉണ്ട്. ഒരു പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ 3:2 ആണ് റേഷ്യോ. ദേ അഡ്മിറ്റ് ടു ബിജു എന്നൊരാൾ, ദേ അഡ്മിറ്റ് ടു ബിജു. ഈ ബൈജു ഈ ബിജു മാറ്റണ്ട കേട്ടോ, പുതിയ ആളാണ് കേട്ടോ. ബിജു എസ് എ ന്യൂ പാർട്ണർ. അയാൾക്ക് 3/10 കൊടുത്തു. അയാൾ അക്യൂർ ചെയ്ത് 2/10 ഫ്രം ആസിഫിൻ്റെ അടുത്തു നിന്നും 1/10 ഫ്രം ബൈജുവിൻ്റെ അടുത്തു നിന്നാണ് അക്യൂർ ചെയ്തത്. കാൽക്കുലേറ്റ് ന്യൂ പ്രൊഫിഷ്യൻ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം വേണം. നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞിട്ടുണ്ടോ? ഉറങ്ങായിരിക്കും കുത്തുന്നിട്ട് അല്ലേ. ശ്രദ്ധിച്ചോ, ആസിഫും വഹിച്ചു. ഇവിടെ ഇപ്പോഴത്തെ റേഷ്യോ ഉള്ളത് 3:2 ആണ്. അതിൽ പുതിയ ആളെ പേര് ബിച്ചു. ബിച്ചു എന്ന പുതിയൊരാൾ വന്നു. അയാൾക്ക് 3/10 കൊടുത്തു. ഈ 3/10 കൊടുത്തത് ആസിഫ് എത്ര കൊടുത്തത്? ആസിഫ് കൊടുത്തത് എത്ര ഉണ്ട്? 2/10 മറ്റേ ആൾ കൊടുത്തത് 1/10. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ 2/10 കൊടുത്തത് ആസിഫ്, 2/10 കൊടുത്തത് എവിടെ നിന്നാണ്? ഇതിൽ നിന്നല്ലേ, 3/5 എന്നല്ലേ. ഇത് ഇയാൾ 1/10 കൊടുത്തത് എവിടെ നിന്നാണ്? ബൈജുവിൻ്റെ അടുത്ത് നിന്ന്. 2/10 നിന്നല്ലേ, സോറി 2/5 നിന്നല്ലേ ഈ 1/10 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആസിഫിൻ്റെയും ബൈജുവിൻ്റെയും ബിജുവിൻ്റെയും ന്യൂ റേഷ്യോ നിങ്ങൾ കണ്ടുപിടിച്ചത് എത്രയെന്ന് പറഞ്ഞുതരുമോ? ഒരു ടീം ഒരു മിനിറ്റ് ടൈം വരാം, നിങ്ങൾ വേഗം കണ്ടുപിടിക്കി. കണ്ടുപിടിക്കാത്തവർ എൻ്റെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എ കൊടുത്തത് 3/5 നിന്നാണ് 2/10 കൊടുത്തത്. അപ്പോൾ 3/5 - 2/10. ബി കൊടുത്തത് 2/5 നിന്നാണ് 1/10 കൊടുത്തത്. 2/5 - 1/10. ബിച്ചു കൊടുത്തത്, ബിച്ചുവിൻ്റെ റേഷ്യോ 3/10 ആണെന്ന് നമുക്കറിയാം, 3/10 ആണെന്ന് അറിയാം. അങ്ങനെ ആവുമ്പോൾ എങ്ങനെ എടുക്കുക വെച്ചാൽ 5/10 പോവും, 5/10 പോവും. അപ്പോൾ എന്ത് ചെയ്യുക, കോമൺ സംഖ്യ 10 എടുക്കാം. 10 5 രണ്ട് പ്രാവശ്യം പോവും. 2 × 3 6, 6 - 10 എത്ര? 10, ഒരു 10. 1 × 2 = 4/10. നെക്സ്റ്റ് വൺ സെയിം സാധനം, ഡിനോമിനേറ്റർ 10 എടുത്തു. 10 എത്ര 5 ഉണ്ട്? രണ്ട് പ്രാവശ്യം. 2 × 2 4 -10 എത്ര? 10, 1. 1 × 1 1 = 3/10. അപ്പം ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ 10 ആണ്, ഇതിൻ്റെ ഡിനോമിനേറ്റർ 10 ആണ്, ഇതിൻ്റെ ഡിനോമിനേറ്റർ 10 ആണ്. അപ്പം ഇയാളെ റേഷ്യോ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാളെ റേഷ്യോ എത്ര ഉണ്ടായിരിക്കുക? 3 ആയിരിക്കും. അപ്പം ന്യൂ റേഷ്യോ 4:3:3. ഇസ് ക്ലിയർ? ഡൗട്ട് ഉള്ളത് ചോദിച്ചോ, പറഞ്ഞുതരാം. ബിന്ദീപിനെ കൂടെ തെറ്റിപ്പോയി.
മെത്തേഡ് നമ്പർ ഫോറിൽ എഡിറ്റിംഗ് ചെയ്ത് വെച്ചോ. അതായത് ഒരു പാർട്ട്ണർ മാത്രം കൊടുക്കുക. ഹി മേ അക്വയർ, ഹി മേ അക്വയർ ഇറ്റ് ഹോളി ഫ്രം, ഹോളി ഫ്രം വൺ ഓർ മോർ, വൺ ഓർ മോർ ഓഫ് ദി പാർട്ണർ, വൺ ഓർ ഓർ മോർ ഓഫ് ദി പാർട്ണർ. അതായത് പുതിയ പാർട്ണറെ അക്യൂർ ചെയ്യുന്നത് പഴയ പാർട്ണേഴ്സിൽ നിന്ന് ആണ്. പക്ഷേ എല്ലാ പാർട്ട്നേഴ്സും എടുത്തൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരാളുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ വേറെ രണ്ടാളുടെ അടുത്തുനിന്നൊക്കെ ആകാം. അതായത് എ എന്ന് പറഞ്ഞ ഒരാൾ, എയും ബിയും സിയാണ് പാർട്ണർഷിപ്പിലുള്ളത്, ഡി എന്നൊരു പുതിയ ഒരാൾ വന്ന്. അപ്പോൾ ഡിക്ക് റേഷ്യോ കൊടുക്കുന്നത് എയും ബിയും മാത്രമായിരിക്കും, സി കൊടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എയും ബിയും ഉള്ള പാർട്ണർഷിപ്പ് ഫാമിലി സി എന്നൊരാൾ വന്നു കഴിഞ്ഞാൽ എ മാത്രം കൊടുക്കാം. അതാണ് ഈ മെത്തേഡ്. ഹി മേ അക്വയർ, പുതിയ പാർട്ണർ അക്വയർ ചെയ്യുന്നത് ഹോളി ഫ്രം ഒന്നോ എല്ലാ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് എടുക്കുന്നു. അതായത് എല്ലാ പാർട്ട്നേഴ്സും കൊടുക്കില്ല, ഒരു ആരെങ്കിലും ഒരാളെ കൊടുക്കുകയുള്ളൂ. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നോക്കാം, വേ നോട്ട് ചെയ്ത് നോക്കാം. ഹി മേ അക്വയർ ഇറ്റ് ഹോളി ഫ്രം വൺ ഓർ മോർ ഓഫ് ദി പാർട്ണർ. ക്വസ്റ്റ്യൻ നമ്പർ നമ്പർ ഫോർ ഉണ്ടാവും ഇതിൽ. നോക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ കാണുന്നില്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഫോർ. എ ആൻഡ് ബി ആർ പാർട്ണർ ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 4:3. സി അഡ്മിറ്റ് ചെയ്ത് പാർട്ണർഷിപ്പിലേക്ക് 1/4 കൊടുത്തു. ഉച്ച ഹി അക്യൂർ, ഫുൾ അക്യൂർ ചെയ്തത് ആരുടെ നിന്നാണ്? എന്റെ അടുത്തു നിന്നാണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദി പാർട്ണർ. അതായത് എയും ബിയും ഉണ്ടായിരുന്നു, എയും ബിയും പാർട്ണറായിരുന്നു, അവരുടെ റേഷ്യോ 4:1 ആണ്. സി എന്നൊരാൾ പുതിയൊരാൾ വന്നു, അയാൾക്ക് 1/4 കൊടുത്തു. ഈ 1/4 മൊത്തം കൊടുത്തത് ആരാണ്? എ ആണ് കൊടുത്തത്. അതായത് എൻ്റെ 4/5 നിന്നാണ് സീൻ്റെ 1/4 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എൻ്റെതും ബീൻ്റെതും സീൻ്റെ ന്യൂ റേഷ്യോ എന്നെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കൊടുത്തത് 4/5 നിന്നാണ് 1/4 കൊടുത്തത്. ബി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ബീൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 1/5 ആയിരിക്കും. സീൻ്റെ റേഷ്യോ നമുക്കറിയാം, സീൻ്റെ റേഷ്യോ 1/4 ആണെന്നറിയാം. അങ്ങനെയാകുമ്പോൾ ഇതിനെ കൺപ്യൂട്ട് ചെയ്ത് നോക്കുക. 5 4 പോകുന്ന 5 4 പോവില്ല, 4 5 പോവില്ല. അതുകൊണ്ട് 5 4 പോകുന്ന കോമൺ സംഖ്യയാണ് 20. 20 5 പോവും, 20 4 പോവും. 20 5 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. അങ്ങനെയാണെങ്കിൽ 4 × 4 16 മൈനസ് 20 എത്ര 4 ഉണ്ട്? 5 4. 5 × 1 5 സീക്കൽ ടു 11/20. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കിടക്കുന്നത് നോക്കണേ, പലതും പല ഡിനോമിനേറ്റർ കിടക്കുന്നത്. ഇവിടെ 20 ഡിനോമിനേറ്റർ കിടക്കുന്നത്, ഇവിടെ 5 ഡിനോമിനേറ്റർ കിടക്കുന്നത്, 4 ഡിനോമിനേറ്റർ കിടക്കുന്നത്. അപ്പോൾ എല്ലാം ഈ ഒരേ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോകണം, 20 കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 20 കിട്ടണം, ഇവിടെ ഡിനോമിനേറ്റർ 20 കിട്ടണം. ഡിനോമിനേറ്റർ 20 കിട്ടാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യാൻ 20 × 5 ചെയ്താൽ മതി. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ 4 മൾട്ടിപ്ലൈ. അപ്പോൾ 4/20 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ ഗുണിച്ചാൽ മതി. അപ്പോൾ 1 × 4 4, 5 × 4 20 കിട്ടി. ഇനി ഇവിടെ 20 ÷ 4 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 ÷ 5. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ ചെയ്താൽ മതി, 5 ÷ 4 × 5 20. അപ്പോൾ ന്യൂ റേഷ്യോ സിഗൽ ടു 11:4:5. ഇറ്റ്സ് ക്ലിയർ? മനസ്സിലായോ? വേഗം കോപ്പി. ഹി മേ അക്വയർ ഇറ്റ് ഇൻ ദി ഫോം ഓഫ് സർട്ടൻ ഫ്രാക്ഷൻ ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് ഷെയർ ആൻഡ് പ്രോഫിറ്റ്. ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ഷെയറിൻ്റെ ഫുള്ള് കൊടുക്കുന്നില്ല,
ഫ്രാക്ഷൻ എമൗണ്ട് ഫ്രാക്ഷനായിട്ടുള്ള ഭാഗം മാത്രം കൊടുക്കുകയുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചാൽ ന്യൂ പാർട്ണേഴ്സിൻ്റെ റേഷ്യോ തരുന്നില്ല, ന്യൂ പാർട്ണറിൻ്റെ റേഷ്യോ നമുക്ക് തരില്ല, ന്യൂ പാർട്ണേഴ്സിന് എത്ര കൊടുത്തിട്ടൊന്നും തരുന്നില്ല. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും, ന്യൂ പാർട്ണേഴ്സിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യനിലൂടെ വരാം. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഹി മേ അക്വയർ ഓൺലി ഫ്രം സർട്ടൻ ഫ്രാക്ഷൻസ് ഫ്രം ഓൾഡ് പാർട്ണേഴ്സ് പ്രോഫിറ്റ്. അതായത് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ പ്രോഫിറ്റിന് കുറച്ച് ഫ്രാക്ഷനെ കൊടുക്കുന്നുള്ളൂ, പക്ഷേ ഇതിൽ എന്ത് തരില്ല, ന്യൂ പാർട്ണേഴ്സിൻ്റെ റേഷ്യോ തരില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കണേ, നല്ല ക്വസ്റ്റ്യൻ ആണ്, ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനൊക്കെ കയറി വരാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്പർ 5 ശ്രദ്ധിക്കട്ടോ. എ ആൻഡ് ബി ആർ പാർട്ണർ ഷെയർ ഇൻ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:1. കാണുന്നുണ്ടോ? എ ആൻഡ് ബി ആർ പാർട്ണറിൻ്റെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:1. സി അഡ്മിറ്റ് ചെയ്തു ഇൻ്റെ ഫേം, എ സറണ്ടർ ചെയ്തു. ശ്രദ്ധിക്കണേ, എ സറണ്ടർ ഒരു ഭാഗം കൊടുത്തത് 1/32 കൊടുത്തത്, ബി കൊടുത്തത് 3/32 ഓഫ് ഹി ഷെയർ. സറണ്ടർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ എമൗണ്ട് കൊടുക്കുന്നത് ഇൻ ഫേവർ ഓഫ് സി. കാൽക്കുലേറ്റ് ന്യൂ പ്രൊഫിഷ്യൻ റേഷ്യോ, അതായത് എയും ബിയും 3:1 കൊടുക്കുന്നത്. എ കൊടുക്കുന്നതല്ല പറയുന്നത്, സറണ്ടർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം കൊടുക്കുന്നു, മാറ്റി വെക്കുന്നത്. 1/32 സറണ്ടർ പോർഷനായിട്ട് 1/32 കൊടുക്കുന്നുണ്ട്, ബി സറണ്ടർ പോർഷൻ 3/32 കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് സീൻ്റെ റേഷ്യോ സിക്ക് എത്ര കൊടുത്തത് തന്നിട്ടില്ല. ഈ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോട്ടോ. സ്റ്റെപ്പ് നമ്പർ 1, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സറണ്ടർ പോർഷൻ ഉണ്ടല്ലോ, എ എത്ര കൊടുത്തിട്ടെന്ന് കണ്ടുപിടിക്കണം. എൻ്റെ ഫ്രാക്ഷൻ എ എത്ര മൊത്തത്തിൽ കൊടുത്തതെന്നുള്ളത് കണ്ടുപിടിക്കാനേ എൻ്റെ 1/32 ഇല്ലേ, ഈ 1/32 ഈ 3/4 മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് 3/4 എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയതാണ്, എൻ്റെ ഓൾഡ് റേഷ്യോ ആണ്, അതേ ഇൻറ്റു സറണ്ടർ പോർഷൻ മൾട്ടിപ്ലൈ ചെയ്യുക 1/32. അപ്പം 32 ആണ് വരുന്നത്. അപ്പം 32 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നേരിട്ട് ചെയ്യുമ്പം 3/128 കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പിടിക്കുന്നത്, സ്റ്റെപ്പ് നമ്പർ 1, എൻ്റെ സ്റ്റെപ്പ് നമ്പർ 1 നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അവിടെ എൻ്റെ ഓൾഡ് ഷെയർ ഇൻറ്റു ഓൾഡ് ഷെയർ ഇൻറ്റു സറണ്ടർ പോർഷൻ, ഓൾഡ് ഷെയർ ഇൻറ്റു സറണ്ടർ പോർഷൻ. അങ്ങനെയാണെങ്കിൽ ബീൻ്റെ കണ്ടുപിടിക്കി, ഇതേമാതിരി കണ്ടുപിടിക്കി, ബീൻ്റെ ഇത് ചെയ്യേണ്ടതല്ലേ. ഈ ബീൻ്റെ കണ്ടുപിടിക്കി, ബീൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക, ശ്രദ്ധിച്ചോ. 3/ബീൻ്റെ കണ്ടുപിടിക്കാൻ എങ്ങനെ, 1/4 × 1/4 × 3/32. 3/32 അപ്പോൾ എത്ര കിട്ടും, 3/128 കിട്ടും, കിട്ടുമല്ലോ. ഇനി ശ്രദ്ധിച്ചോട്ടോ, ശ്രദ്ധിച്ചേ. എ കൊടുത്തത് 3/4 × 3/128 കൊടുത്തത്. ബി കൊടുത്തത് 1/4 × ഇതിൻ്റെ 1/4 × 3/128. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ആരുടെ റേഷ്യോ കിട്ടും അറിയോ, സീൻ്റെ റേഷ്യോ കിട്ടും. നമുക്ക് നോക്കാം സീൻ്റെ ന്യൂ റേഷ്യോ കിട്ടും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് സറണ്ടർ പോർഷൻ കണ്ടുപിടിച്ചു, എന്നിട്ട് എൻ്റെ ന്യൂ റേഷ്യോ, ബീൻ്റെ ന്യൂ റേഷ്യോ, സീൻ്റെ ന്യൂ റേഷ്യോ അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എൻ്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് 3/4 ആണ് എൻ്റെ ഓൾഡ് റേഷ്യോ. അതിൽ നിന്ന് ഇതാണ് എ കൊടുത്ത ഭാഗം, ഇതാണ് എൻ്റെ സാക്രിഫൈസിങ് ഭാഗം. അപ്പം എൻ 3/4 നിന്ന് 3/128 കൊടുത്തു, 3/4 നിന്ന് 3/128 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 128 കോമൺ എടുക്കുക, 128 ഫോറ് പോവും. 128 എത്ര ഫോർ ഉണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യോ, കമ്പ്യൂട്ട് ചെയ്യും. 128 എത്ര ഫോർ ഉണ്ട്, വേഗം കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടാ,
മൾട്ടിപ്ലൈ എത്ര ആയിട്ടുണ്ട്? 32 3 ആകുമ്പോൾ 96 ഉണ്ടാവും. മൈനസ് 128 എത്ര? 128 ഉണ്ട്, 128. 1 × 3 സിക്വൽ ടു 3. അപ്പം 93 ഡിവൈഡ് ബൈ 128 ഉണ്ട്. സീൻ്റേത് സി കൊടുത്തത് 1/4. ഈ 1/4 നിന്ന് 3/128 കൊടുത്തു. 1/4 മൈനസ് ഇത് 3/128 കൊടുത്തു. 3/128 കൊടുത്തു. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, 128 കോമൺ ആയിട്ട് എടുക്കുക. 128 എത്ര നാലുണ്ട്? 32 നാല്. 32 × 1 32 മൈനസ് 128 എത്ര 128 ഉണ്ട്? 1. 1 × 3 മൂന്ന് സീക്വൽ ടു 29 ഡിവൈഡ് ബൈ 128 ഉണ്ടായിരിക്കും. സീൻ്റെ റേഷ്യോ നമുക്കറിയാം, ഇതാണ് സീൻ്റെ റേഷ്യോ. അതായത് 3/128 പ്ലസ് പി കൊടുത്ത് എത്രയുണ്ട്? 3/128. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം 128 കോമൺ ആയിട്ട് എടുക്കാം. കോമൺ അല്ലേ, പ്ലസ് അല്ലേ. കോമൺ 128 × 1, 128 128 ഉണ്ട്. 1 × 3 3 പ്ലസ് 128 എത്ര 128 ഉണ്ട്? 1. 1 × 3 3 സിക്വൽ ടു 6/128. അപ്പോൾ റേഷ്യോ എങ്ങനെ വന്ന്? 93:29:6. 93:29:6 ചെറുതാക്കാൻ പറ്റില്ലാവില്ല, കാരണം ഇതൊറ്റ സംഖ്യയാണ്, ഇതൊറ്റ സംഖ്യയാണ്, ഇതൊറ്റ സംഖ്യയാണ്. ഓക്കെ, നല്ല ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാം ചിലക്കൊക്കെ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത്, സിക്ക് കൊടുക്കാനുള്ള പോർഷൻ കണ്ടുപിടിക്കുക. സീൻ്റെ പോർഷൻ കണ്ടുപിടിക്കാനുള്ളത് എ സറണ്ടർ ചെയ്തതും എൻ്റെ ഓൾഡർ റേഷ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിക്ക് ഉള്ളത് കിട്ടും. അപ്പോൾ സിക്ക് ഉള്ളത് 3/128, 3/128 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 6/128 ആയിരിക്കും സിക്ക് ഉള്ളത് കിട്ടി. സിക്ക് ഉള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ സിക്ക് ഉള്ളത് എ എത്ര കൊടുത്ത്, സീക്ക് ഉള്ളത് എ എത്ര കൊടുത്തിട്ടുണ്ട്? 3/128 കൊടുത്തിട്ടുണ്ട്. ബി എത്ര കൊടുത്തത്? 3/128 കൊടുത്തിട്ടുണ്ട്. അത് എവിടുന്ന് മൈനസ് ചെയ്താണ്? ഇത് എവിടുന്ന് അവരെടുത്ത് കൊടുക്കുന്നത്? 3/4 1/4. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. 3/1/4 വേഗം മനസ്സിലായിട്ടുണ്ടോ? പെട്ടെന്ന് കോപ്പി ആയി. പേജ് നമ്പർ പറ. 35 പേജ് നമ്പർ 35 നോക്കിട്ടോ. അനിൽ വിശാൽ ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. ദി അഡ്മിറ്റ് സുമിത് ന്യൂ പാർട്ണർ 1/5 ഓഫ് ഷെയർ. കാൽക്കുലേറ്റ് ന്യൂ പ്രൊഫിഷൻ റേഷ്യോ. ഇത് നമ്മളെ മെത്തേഡ് നമ്പർ 1 പ്രകാരം ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള അപ്പോഴുള്ള അടുത്തത്. രണ്ടാമത്തത്, അക്ഷയ് ആൻഡ് ഭാരത് ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. ദി അഡ്മിറ്റ് ദിനേശ് ആസ് എ ന്യൂ പാർട്ണർ 1/5 ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ദി ഫേം. ഹി ഗെറ്റ് ഈക്വലി ഫ്രം അക്ഷയ് ആൻഡ് രണ്ടാമത്തെ മെത്തേഡ്, മെത്തേഡ് നമ്പർ 2 പ്രകാരം ഈക്വലി ആണ് എടുത്തത്. 1/5 ഈക്വൽ ആയിട്ട് കൊടുത്തത് മെത്തേഡ് നമ്പർ 2. 1/5 ഈക്വൽ എത്ര നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ്, അൻഷു നിതു ആർ പാർട്ണർ ഇൻ എ ഫേം 3:2. ദി അഡ്മിറ്റ് ജ്യോതി ഇസ് എ 3/4 10th ഷെയർ വിച്ച് ഹി അക്വയർ 1/2/10 ഫ്രം അൻഷു ആൻഡ് 1/10 ഫ്രം നീതു. ദിസ് മെത്തേഡ് നമ്പർ 3. നെക്സ്റ്റ് വൺ, രാമൻ ഷാർ പാർട്ണറിൻ്റെ പ്രൊഫിഷൻ റേഷ്യോ 3:2. ദേ അഡ്മിറ്റ് ഗണേശൻ എസ് എ ന്യൂ പാർട്ണർ. ദേ ഹി സറണ്ടർ, ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ, 1/4 ഫ്രം ഷെയർ ഓഫ് ശ്യാമ്, 1/3 ഫ്രം ദി ഫേവർ ഓഫ് ഗണേശൻ. കാൽക്കുലേറ്റ് ന്യൂ പ്രൊഫിഷൻ റേഷ്യോ. മെത്തേഡ് നമ്പർ 5, ഇപ്പോൾ ചെയ്ത മെത്തേഡ് സറണ്ടർ പോർഷൻ. ദാസ് ആൻഡ് ദിനേശ് പാർട്ണർ ഫ്രം റേഷ്യോ 4:3 ഇൻ ദ റേഷ്യോ. ദി അഡ്മിറ്റ് പാൽ എസ് എ ന്യൂ പാർട്ണർ, 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ് വിച്ച് ഈ ഹാക്യർ ഓൺലി ഫ്രം ദാസ്. ദിസ് മെത്തേഡ് നമ്പർ 4. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അടുത്ത ക്ലാസ് എന്താണോ അതിന് മുന്നേ ഞാൻ ഒരു ദിവസം പറയും, സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നല്ല നീറ്റായി ചെയ്താൽ മതി, നല്ല വർക്കൗട്ട് ചെയ്യും, ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യും, കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം.